വാർഡിൽ 71 വയസ്സുള്ള പുരുഷൻ, 4 വാർഡിൽ 61 വയസ്സുള്ള പുരുഷൻ, 5 വാർഡിൽ 38 വയസ്സുള്ള പുരുഷൻ, 35 വയസ്സുള്ള സ്ത്രീ, 8 വാർഡിൽ 27 വയസ്സുള്ള പുരുഷൻ, 12 വാർഡിൽ 31 വയസ്സുള്ള പുരുഷൻ, 14 വാർഡിൽ 9 വയസ്സുള്ള ആൺകുട്ടി, 8 വയസ്സുള്ള പെൺകുട്ടി, 48 വയസ്സുള്ള സ്ത്രീ, 19 വാർഡിൽ 42 വയസ്സുള്ള സ്ത്രീ, 29 വയസ്സുള്ള പുരുഷൻ, 64 വയസ്സുള്ള പുരുഷൻ, 20 വാർഡിൽ 41 വയസ്സുള്ള പുരുഷൻ, 30 വയസ്സുള്ള പുരുഷൻ, 21 വയസ്സുള്ള പെൺകുട്ടി, 16 വയസ്സുള്ള ആൺകുട്ടി, 21 വാർഡിൽ 21 വയസ്സുള്ള പെൺകുട്ടി, 22 വാർഡിൽ 26 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രാവിലെ 9:30 ആരംഭിച്ച പ്രതിരോധ കുത്തിവയ്പ്പ് വൈകിട്ട് 4 മണിക്കാണ് അവസാനിച്ചത്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിൻ സെന്ററിലെത്താൻ സമയം ലഭിച്ചിരുന്നു. ഇത് അറിയാതെ വന്ന നിരവധി പേർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ടോക്കൺ നൽകിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. ഇന്നും നാളെയും അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പിടികൂടി പിഴയടപ്പിക്കുമെന്ന് പോലീസ്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അവശ്യ സർവീസുകൾ ഒഴികെ ആർക്കും യാത്രാനുമതി നൽകിയില്ല. അനാവശ്യമായി ചുറ്റിക്കറങ്ങിയവരെ പിടികൂടി പിഴ അടപ്പിച്ചു. നാളെയും കർശന പരിശോധന നടത്തുമെന്ന് പഴയനൂർ സർക്കിൾ ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ പറഞ്ഞു. ലോക്ഡൌണായിട്ട് ബന്ധപ്പെട്ട ചെക്കിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. പലരും യാത്രക്കാർ പലരും നിരുത്തരവാദപരമായി യാത്ര ചെയ്യുകയാണ്. പലർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് കോവിഡ് ബാധകമായിട്ടുള്ള പെറ്റി കേസ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇന്നും നാളെയും ഇത് കർശനമായി പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ജനങ്ങളത് മനസ്സിലാക്കി സഹകരിക്കുക. എല്ലാവരോടും ഓരോ യാത്രക്കാരോടും ഇപ്പോൾ ഇത് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് അത് നിരുത്തരവാദമായി പെരുമാറുന്നത് ഒഴിവാക്കി ഈ ഗവൺമെൻറ് പറഞ്ഞ നോംസ് പാലിച്ച് അതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് ഇപ്പം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാളെ കർശനമായ പരിശോധന നടത്തും. നടപടി നിയമപരമായ നടപടിയെല്ലാം നടത്തുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ സുഗമമായി നടത്തി. ഇന്ന് നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതായി പ്രിൻസിപ്പൽ മീന ടീച്ചർ പറഞ്ഞു. എട്ടാം ദിവസമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പിന്നെ ഓപ്പൺ സ്കൂളുകാർക്ക് മാത്രമേ ഉള്ളൂ. അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റ് 80 കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഇവിടെ സംസ്ഥാനം മുഴുവൻ ലോക്ക്ഡൗൺ സമാനമായ സാഹചര്യം ഉണ്ടെങ്കിലും പ്ലസ് ടു പരീക്ഷ നടത്തേണ്ട തീരുമാനമാണ് ഇവിടെ സർക്കാരിൻ്റെ. എങ്കിലും കുട്ടികളെല്ലാവരും കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട്. പെൺകുട്ടികളെയൊക്കെ രക്ഷിതാക്കൾ കൊണ്ടുവന്നാക്കി. ആൺകുട്ടികൾ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ വാഹനത്തിലും കൂടെ എത്തിയിട്ടുണ്ട്. പരീക്ഷ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല. കോവിഡിൻ്റെ
എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. കുട്ടികളും അത് കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. ഇനി 26-ാം തീയതി മുതൽ ഒരു പരീക്ഷയുണ്ട്. അതോടുകൂടി പ്ലസ് ടു പരീക്ഷ എത്തിയിട്ടുണ്ടോ? ഇന്ന് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട്. രണ്ട് കുട്ടികൾ അവർ എഴുതുന്നില്ലേ തോന്നുന്നു. അവര് ഹോൾ ടിക്കറ്റ് വാങ്ങാനേ വന്നിട്ടില്ലേ. കമ്പാർട്ട്മെന്റ് കുട്ടികളാണ്. അവര് ചിലപ്പോ വേറെ ജോലിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. പരീക്ഷ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. ആ പരീക്ഷ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. ഉച്ചവരെയാണോ? എന്നാ ഉച്ചവരെ 12 വരെ. ബസ് സ്റ്റാൻഡിലെ അന്നപൂർണേശ്വരി ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പൈപ്പ് ലൈനിലെ വാൽവിന്റെ തകരാറാണ് കുടിവെള്ളം പാഴാവാൻ കാരണം. വെള്ളം പരന്നൊഴുകി കാനയിലൂടെ ഒഴുകി പോവുകയാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ ശുദ്ധജലം ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ കൊണ്ട് കുറച്ചു മാസങ്ങളായി വെള്ളം ഉപയോഗശൂന്യമായി പോകുന്നത്. ലോക്ക്ഡൌണിന് സമാനമായ രീതിയിലാണ് ഇന്ന് പഴയന്നൂർ സാക്ഷ്യം വഹിച്ചത്. രാവിലെ ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും കാര്യമായി യാത്രക്കാരെ ലഭിച്ചില്ല. ടാക്സികളും കുറവായിരുന്നു. പച്ചക്കറി പലവ്യഞ്ജന കടകളും മെഡിക്കൽ സ്റ്റോറുകളും ഒഴികെ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ല? അത്യാവശ്യം ഓടാൻ പറഞ്ഞിട്ടേ. സർവീസ് ഓടാ.